സർപ്രൈസ് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവും? എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. ഇപ്പൊ സർപ്രൈസിനൊരു കാലം തന്നെയാണല്ലോ. ഹസ്ബൻഡ് വൈഫിന്, വൈഫ് ഹസ്ബൻഡിന്, മക്കൾക്ക് അങ്ങനെ ഒരു നേണ്ട തരം തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ ഒരു വൈഫ് ആളുടെ ഹസ്ബൻഡിന് സർപ്രൈസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ള ഒരു വർക്കാണ് ഉണ്ടത്. ഈ കേക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആയിട്ടുള്ള സുശീൽ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാണ് കേട്ടോ. അപ്പൊ ആളെ എപ്പോഴും ആളുടെ മക്കൾക്കും വൈഫിനും പാരൻസിനും എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് തന്നെയുണ്ട് കേക്ക് ഓർഡർ ചെയ്യാറ്. നല്ലൊരു അടിപൊളി കസ്റ്റമർ തന്നെയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും സർപ്രൈസ് ഒരു ഭാഗത്തേക്ക് മാത്രം കൊടുത്താൽ പോലല്ലോ. അപ്പൊ ആളുടെ വൈഫ് നമുക്ക് ആൾക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ളൊരു ഓർഡർ ആണ് ഇത്. 1.5 kg പിസ്ത ഫ്ലേവർ ആണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. 2 tier ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബോട്ടം ലെയർ 8 inch പാനലും നമ്മൾ മുകളിലെ ലെയർ 5.5 inch പാനലും ആണ് കേട്ടോ ഞാൻ ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. എലമെന്റ്സ് ഒക്കെ നമ്മൾ ഫോണ്ടിലാണ് ചെയ്തിട്ടുള്ളത്. കളേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഫോണ്ടിൽ നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്ത് തലേ ദിവസം രാത്രി തന്നെ ഒക്കെ ചെയ്തതിന് ശേഷം വെയർട്ടായിട്ടുള്ളൊരു കണ്ടെയ്നറിൽ അടിച്ച് വെച്ചിരിക്കുന്നു കേട്ടോ. പിറ്റേന്ന് നമ്മൾ കേക്ക് ഡെലിവറി ചെയ്യുന്നതിന് കുറച്ച് മുന്നായിട്ടാണ് ഞാനിതൊക്കെ വെച്ച് കൊടുക്കുന്നത്. എപ്പോഴും കുറച്ച് അധികം വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ, കുറച്ച് ഹെവി ആയിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം ഇതുപോലെ ചെയ്ത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ അടിച്ചു വെച്ചാൽ മതി കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആകുമ്പോൾ നമുക്കത് വെച്ച് കൊടുക്കാനും പിന്നെ ഫോണ്ടൻറ്റ് മെൽട്ട് ആവാതിരിക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാട്ടോ അത്. നമ്മൾ തലേ ദിവസം ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത്. ഞാൻ എപ്പോഴും മാജിക് കളേഴ്സിൻ്റെ ഫോണ്ടൻറ്റ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാറ്. നല്ല ഫോണ്ടൻ്റ് ആണ് കേട്ടോ. കളർ ആഡ് ചെയ്താലും പിന്നെ നമ്മൾ കുറച്ച് തലോസ് പൗഡർ സെൻസൊക്കെ ആഡ് ചെയ്ത് സ്റ്റിഫാക്കി എടുത്താൽ നല്ല സ്റ്റിഫായിട്ടാണ് കിട്ടാറുണ്ട് കേട്ടോ. ഞാനതിന് ശേഷം മാജിക് കളേഴ്സിൻ്റെ കിട്ടാത്ത സമയത്ത് ഞാനൊരു വേറൊരു ഫോണ്ടൻ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുന്ന സമയത്ത് എത്ര തൈലോസ് പൗഡർ ചേർത്ത് കൊടുത്താലും സ്റ്റിഫാവാത്തൊരു പോലെയായിരുന്നു കേട്ടോ. ഈ തൈലോസ് പൗഡർ അതുപോലെ CMC പൗഡറൊക്കെ നമ്മൾ ഫോണ്ടൻ്റ് നല്ല സ്റ്റിഫായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഫോണ്ടൻ്റ് വർക്കുകളൊക്കെ നമ്മൾ ഓരോന്നായിട്ട് പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അവർ ഓൾറെഡി ഒരു റെഫറൻസ് പിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വീടാകുമ്പോൾ കുറച്ച് ഗ്രീനിയറി ഒക്കെ വേണമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് ഇതുപോലെ പോട്ട് ഫോണ്ടൻ്റിൽ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ടൂത്ത് പിക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ നമ്മൾ ഗ്രാസ് നോസിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു ചെടിയുടെ ഷേപ്പിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പൈപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഫോണ്ടൻ്റിന് ചെറിയ ചെറിയ ഫ്ലേവറും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ്. ഫോണ്ടൻ വർക്കിലൊന്നും നമ്മൾ വലിയൊരു പുലിയൊന്നും അല്ല കേട്ടോ. എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് ഷെയർ ചെയ്തിട്ടുള്ള ഫോട്ടോ വെച്ചിട്ട് നമ്മൾ മാക്സിമം നല്ല രീതിയിലാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ഫോണ്ടൻ വർക്ക് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് തണുപ്പ് തട്ടിൽ പെട്ടെന്ന് മെൽട്ടാവെന്നൊക്കെ പറയാനുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു നല്ല സ്റ്റിഫായിട്ടുള്ള ഫോണ്ടൻസ് ഒക്കെ ആണെങ്കിൽ നല്ല നമ്മൾ ബോക്സിലൊക്കെ ആയിട്ട് നന്നായിട്ട് പാക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഇതുപോലെ 2 times അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. പക്ഷെ സാധാരണ എപ്പോഴും പറയാറ് അങ്ങനെയാണ് കേട്ടോ, തണുപ്പ് തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മെൽട്ടാവും. എനിക്ക് തോന്നുന്നു നല്ല സ്റ്റിഫായതുകൊണ്ടായിരിക്കാം, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും സംഭവിക്കാത്തത്. അപ്പം മെൽട്ടാകുന്ന ഇഷ്യൂ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇതേപോലെ സ്റ്റിഫായതിന് ശേഷം നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനത്തെ ഇഷ്യൂ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ടിപ്സുകളോ കാര്യങ്ങളോ വേണമെങ്കിൽ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ, അങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഇൻഷാല്ലാ അങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ആളുടെ ഒരു ഫോട്ടോ അതുപോലെ ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട്. ഒരു സുശീൽ ഡ്രീം ഹോം എന്ന് അവർ മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പ്രിൻ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് മറക്കരുതോ. നല്ല വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ പോയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാം. സർപ്രൈസ് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മളിഷ്ടപ്പെടുന്നവരെയും നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലൊക്കെ ഒരു ചെറിയ സമയം കണ്ടെത്തി ചെറിയ ചെറിയ സർപ്രൈസുകളൊക്കെ കൊടുക്കാൻ ശ്രമിക്കാം. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രം സിനോസ് വോക്സ്.